പ്രിയ ദൈവമക്കളെ വഴിത്തിരിവ് എന്ന പരിപാടിയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ നടത്തിപ്പ് എപ്രകാരം അനുഭവിച്ചറിഞ്ഞു എന്നുള്ളതായ ജീവിത അനുഭവങ്ങളാണ് വഴിത്തിരിവിലൂടെ ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. അത് നിങ്ങൾ കാണുക, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഈ പരമ്പര നിങ്ങളുടെ ജീവിതത്തെ മാറ്റും എന്നതിൽ സംശയമില്ല. നിങ്ങൾ അത് കാണുക, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമക്കളെ, വഴിത്തിരിവ് എന്ന ഈ പരിപാടിയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. വഴിത്തിരിവിൽ ഇന്ന് ജീവിത അനുഭവം പങ്കുവയ്ക്കുന്നത് റോമൻ കത്തോലിക്ക സഭയിൽ ജനിച്ചു വളർന്ന് എന്നാൽ എപ്പോഴും സത്യത്തിനു വേണ്ടി അന്വേഷിച്ചു നടന്നതായ ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ്. എന്നാൽ അദ്ദേഹം എപ്രകാരമാണ് സത്യം കണ്ടെത്തിയത്, എപ്രകാരമാണ് ആ സത്യം അദ്ദേഹത്തെ സ്വതന്ത്രനാക്കിയത് എന്ന് പാസ്റ്റർ സോയി തോമസ് ഞങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. അത് നമുക്ക് ഒരുമിച്ച് കാണാം. ഞാൻ സോയി തോമസ്. എൻ്റെ സ്വദേശം ഇടുക്കി ജില്ലയിലെ വണ്ടൻമേട് പഴയ കൊച്ചറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ എൻ്റെ ജീവിതകാലം ആരംഭിക്കുകയും എൻ്റെ വളർച്ചയുടെ ആദ്യ കാലഘട്ടമെല്ലാം അവിടെ തന്നെ ആയിരുന്നു. ഞങ്ങൾ സ്വദേശമായി ഇടുക്കി ജില്ലയിൽ ആകുവാനുള്ള പ്രധാനപ്പെട്ട കാരണം എൻ്റെ ഗ്രാൻഡ് പേരൻസ്, എൻ്റെ പിതാവിൻ്റെ സ്ഥലം കോട്ടയം ജില്ലയിൽ നെടുങ്കുന്നം എന്ന് പറയുന്ന സ്ഥലത്തും എൻ്റെ മാതാവിൻ്റെ സ്ഥലം കോട്ടയം ജില്ലയിൽ തന്നെ വാഴൂര് ചാമമ്പതാൽ എന്ന് പറയുന്ന സ്ഥലത്തുമായിരുന്നു. എൻ്റെ ഗ്രാൻഡ് പേരൻസ് അവർ കർഷക തൽപരരായിരുന്ന വ്യക്തികളായിരുന്നതുകൊണ്ട് കൃഷി തൽപരരായിട്ട് വളരെ പ്രദേശങ്ങൾ കണ്ടുപിടിച്ചു. അങ്ങനെ ഇടുക്കി ജില്ലയിൽ ഈ കൊച്ചറ എന്ന് പറയുന്ന പ്രദേശത്ത് കൃഷി സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും അവർ കൃഷി ചെയ്തു വരികയും ചെയ്തു. അതിനുശേഷം തലമുറകൾക്ക് വസ്തുക്കൾ കൈമാറുന്നതിൻ്റെ പരിണിതഫലമായിട്ട് എൻ്റെ മാതാപിതാക്കൾക്ക് ഇടുക്കിയിലുള്ളതായ സ്ഥലം ലഭിക്കാനും എൻ്റെ മാതാപിതാക്കളും ഞാനടങ്ങുന്ന കുടുംബം ഇടുക്കി ജില്ലയിൽ ഞങ്ങൾ ആകുവാനിടയായി തീർന്നു. ഞാനൊരു റോമൻ കത്തോലിക്ക സഭയിൽ ജനിച്ച് വളർത്തപ്പെട്ടതായ വ്യക്തിയാണ്. വളരെ ചെറുപ്പകാലം മുതൽ തന്നെ സുവിശേഷ വേലയിൽ ദൈവവചനം സംബന്ധിച്ചുള്ളതായ കാര്യങ്ങൾ വളരെ താല്പര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ദൈവവചനം സംബന്ധിച്ചുള്ള പ്രത്യേക താല്പര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉടലെടുക്കുവാൻ ഇടയായി തീർന്ന പ്രത്യേക സാഹചര്യമെന്ന് പറയുന്നത് എൻ്റെ അമ്മാവൻ, കോട്ടയം ജില്ലയിലായിരിക്കുന്ന എൻ്റെ അമ്മാവിനും എൻ്റെ അമ്മയുടെ അനീതിയുടെ ഭർത്താവായിരിക്കുന്ന ചിറ്റപ്പനും ഒക്കെയും ലെയ്മൻസ് ഹോം മിഷണറി മൂവ്മെൻറ്റ് എന്ന് പറയുന്ന പ്രത്യേക ഒരു സഭയുടെ വക്താക്കളായിട്ട് അവർ പ്രവർത്തിച്ചു വരികയായിരുന്നു. അപ്പോൾ എൻ്റെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ അവധിക്കാലമൊക്കെയും ഞാൻ എൻ്റെ അമ്മ വീട്ടിലൊക്കെയും ചിലവഴിക്കുന്ന സമയങ്ങളിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാനായിരുന്നതായ അല്ലെങ്കിൽ ഞങ്ങളായിരുന്നതായ റോമൻ കത്തോലിക്ക സഭയിലുള്ള പൗരോഹിത്യ ശുശ്രൂഷകളെയും അനുബന്ധമായിരിക്കുന്ന ഇതര ശുശ്രൂഷകളുടെ പോരായ്മയും ദൈവവചന വെളിച്ചത്തിൽ അതിൻ്റെ തെറ്റുകളൊക്കെയും ചൂണ്ടിക്കാണിക്കുകയും പറഞ്ഞു തരുവാനൊക്കെ ഇടയായി തീർന്നിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഈ ചെറുപ്രായത്തിൽ തന്നെ കേട്ടതായ ദൈവവചനം എൻ്റെ ഉള്ളിൽ സംഗ്രഹിക്കുവാൻ ഇടയായി തീർന്നു. പ്രത്യേകിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ എന്നെ ചിന്തിപ്പിച്ചതായ തിരുവചന ഭാഗമെന്ന് പറയുന്നത് 1 തിമോഥെയോസിനെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യമാണ്. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥന് ഒരുവനല്ലോ, എല്ലാവർക്കും വേണ്ടി മറുവിലയാഗമായി കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ എന്നുള്ള ആപ്തവാക്യമായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ കർത്താവായി ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥനായിരിക്കുന്ന വ്യക്തി ഒരാളാണത് കർത്താവായ യേശുക്രിസ്തുവാണെന്ന് പറയുമ്പോൾ ഇതര മധ്യസ്ഥ പ്രാർത്ഥനകളും മറ്റു കാര്യങ്ങളും തെറ്റാണ് എന്ന് ദൈവവചനം കൊണ്ട് തന്നെ ഈ എൻ്റെ അമ്മാവനും പ്രിയപ്പെട്ടവരുമൊക്കെ എന്നെ തെളിയിച്ചു തരുവാനിടയായി തീർന്നുണ്ട്. അപ്പോൾ വളരെ ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനെയുള്ള ചിന്തകൾ എൻ്റെ സന്നിധിയിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ദേവാലയത്തിൽ പള്ളിയിൽ പോകും, പള്ളിയിലുള്ള ശുശ്രൂഷകൾ കാര്യങ്ങളൊക്കെ പങ്കെടുക്കുമെങ്കിലും വളരെ ചെറുപ്രായത്തിൽ തന്നെ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാക്കി തീർന്നതിന് ശേഷം പാപം ഏറ്റുപറയുക, കുമ്പസാരിക്കുക, ഇങ്ങനെയുള്ള ശുശ്രൂഷകളിലൊന്നും ഞാൻ പങ്കുകൊള്ളില്ലായിരുന്നു. ആ സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ വഴക്ക് പറയും, എങ്കിൽ പോലും ഞാൻ അതിൽ പങ്കുകൊള്ളാതെ ഞാൻ നിലനിന്നിരുന്നു. എന്നാൽ വീട്ടിൽ നിന്നുണ്ടാകുന്ന എതിർപ്പുകളെ അതിജീവിച്ചുകൊണ്ട് ദേവാലയത്തിൽ പോകാതിരിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ പള്ളിയിൽ പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യങ്ങളിൽ എനിക്ക് വളരെ തെളിവുണ്ടായി. പിന്നെ എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഈ സഭയിലായിരിക്കുമ്പോൾ എന്നെ വളരെ ചിന്തിപ്പിച്ചതായ അല്ലെങ്കിൽ ദൈവവചനം സംബന്ധിച്ചുള്ളതായ വളരെ താൽപര്യം എന്നിൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്നെ ചിന്തിപ്പിച്ചതായ വലിയൊരു സംഭവം എൻ്റെ പള്ളിയിൽ ഞാൻ വായിരുന്ന സമയത്തുണ്ടായി. ആ സമയത്ത് ഞങ്ങളുടെ സഭയിലുണ്ടായിരുന്നതായ ഇടവ വികാരിയച്ഛന് ഒരു ബൈബിൾ റാലി നടക്കുന്നതിനെക്കുറിച്ച് ആഹ്വാനം ചെയ്യുകയുണ്ടായി. ഒരു ബൈബിൾ റാലി നടക്കുന്നതിനെക്കുറിച്ച് ആഹ്വാനം ചെയ്തപ്പോൾ അദ്ദേഹം സൺഡേ സ്കൂളിലും അധ്യാപകരിലൂടെയൊക്കെയും എല്ലാവരും അറിയിച്ചത് സഭയിലുള്ള എല്ലാ കുഞ്ഞുങ്ങളും എല്ലാ ഇടവ അംഗങ്ങളും വീട്ടിൽ നിന്ന് വേദപുസ്തകവുമായി സത്യവേദപുസ്തകവുമായിട്ട് വരണം. ദേവാലയത്തിൽ നിന്നും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളിലേക്കുള്ളതായ യാത്ര ഈ ബൈബിളും കരങ്ങളിലേന്തിക്കൊണ്ട് ചെയ്യണമെന്നുള്ളതായിരുന്നു ഇപ്രകാരമുള്ളതായ സന്ദേശം നൽകപ്പെട്ടിരുന്നത്. അപ്പോൾ എനിക്ക് ദൈവവചനം സംബന്ധിച്ച് വളരെ താല്പര്യമുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഈ വേദപുസ്തകം കൊണ്ട് അന്നുവരെ ഞാൻ വേദപുസ്തകവുമായി പള്ളിയിൽ പോയിട്ടില്ല. പൊതുവേ കത്തോലിക്ക സഭകളിൽ അങ്ങനെ വേദപുസ്തകവുമായി ദേവാലയത്തിൽ പോകുന്ന കാര്യങ്ങളില്ല. വേദപുസ്തകത്തിന് പകരമായിട്ട് പ്രിൻ്റ് ചെയ്തിരിക്കപ്പെട്ടിരിക്കുന്ന അച്ചടിക്കപ്പെട്ടിരിക്കുന്നതായ ചെറു പുസ്തകങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് ആരാധനാലയത്തിലെ പ്രാർത്ഥനാ പുസ്തകങ്ങളൊക്കെയാണ് കൊണ്ടുവന്ന് പതിവുള്ളത്. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരാഴ്ച മുമ്പ് എൻ്റെ ഒരു തീരുമാനം ഉണ്ടായി, ഈ ബൈബിൾ റാലിക്ക് പോകുമ്പോൾ വീട്ടിലുള്ളതായ സത്യവേദപുസ്തകവുമായിട്ട് പോകണം എന്നുള്ളതായ വലിയൊരു ചിന്ത എന്നിലുണ്ടായി. അങ്ങനെ ഞാൻ ഈ സത്യവേദപുസ്തകവുമായി പോകുവാൻ നിശ്ചയിക്കപ്പെട്ടതായ ഒരു ഞായറാഴ്ച ദിവസം റാലിക്ക് പോകുവാൻ ഉച്ചകഴിഞ്ഞ് ക്രമീകരിച്ചതനുസരിച്ച് ഞാൻ വീട്ടിൽ നിന്ന് വേദപുസ്തകവും എന്തിപ്പോയി. അപ്പോൾ വേദോത്സവമായി റോഡിൽ കയറി ഇറങ്ങിയപ്പോൾ ധാരാളം ആൾക്കാർ ദേവാലയത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇടവകങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് എന്നെ കാണുന്ന ആൾക്കാരെല്ലാം എന്നെ നോക്കി ചിരിക്കുന്നു, ഒളിഞ്ഞ് പല കാര്യങ്ങൾ അവർ സംസാരിക്കുന്നതായിട്ടൊക്കെ എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ എനിക്കതിൽ നിന്ന് മനസ്സിലായി, കാരണം അവരാരും വേദപുസ്തകം അവരുടെ കയ്യിൽ എന്തിയിട്ടില്ല, ഞാൻ മാത്രമേ ഉള്ളൂ വേദപുസ്തകം. അങ്ങനെ കുറച്ച് ദൂരം, ഏതാണ്ട് 1 കിലോമീറ്ററോളം ഞങ്ങളുടെ ദേവാലയത്തിലേക്ക് പള്ളിയിലേക്ക് നടന്നു പോകേണ്ട വഴിദൂരമുണ്ട്. വഴിദൂരം പകുതി ആയി കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട്, ആ ഇടവകയിലുള്ള ഒരു മനുഷ്യനാണ്, അദ്ദേഹം ഇന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു, അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ ഒരു ഉപദേശിയെ പോലെ ഉണ്ടല്ലോ, നിങ്ങളൊരു ഉപദേശിയായാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അതെന്നെ വളരെയധികം ചിന്തിപ്പാനിടയായി തീർന്നു. വേദോത്സവവുമായി എൻ്റെ കരങ്ങളിൽ ഞാൻ വേദോത്സവം ഏന്തിക്കൊണ്ട് യാത്ര ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഈ തിക്താനുഭവം അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായത് എന്ന് എനിക്ക് മനസ്സിലാക്കുവാനിടയായി. ഇങ്ങനെ വേദോത്സവമായി ദേവാലയത്തിലേക്കുള്ളതായ യാത്രയിൽ ഉണ്ടായ ജനങ്ങളുടെ പരാമർശവും അവരുടെ വാക്കുകളും എന്നെയൊക്കെയും വളരെ ചിന്തിപ്പാനിടയായി തീർന്നു. എന്നാൽ എനിക്ക് ദൈവവചനവുമായിട്ട് ദേവാലയത്തിലേക്ക് പോയതിൽ എനിക്ക് യാതൊരുവിധ പേടിയോ ഭയമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്നു മുതൽ എന്തെന്നില്ലാത്ത വലിയൊരു ശക്തി, വലിയൊരു സമാധാനം, ഒരു സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി തീർന്നു. ആ സമയത്ത് എൻ്റെ ഈ ചെറുപ്രായത്തിൽ തന്നെ എന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു അനുഭവം എന്ന് പറയുന്നത്, അന്ന് ധാരാളം സുവിശേഷ പ്രസംഗകർ, ഈവൻ പ്രൊട്ടസ്റ്റൻ്റ് സഭക്കാരും മറ്റും സുവിശേഷ പ്രസംഗകർ കവലകൾ തോറും സിറ്റികൾ തോറും അവർ സന്ധ്യാസമയത്ത് യോഗം നടത്തുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ എവിടെ യോഗം നടത്തുന്നുണ്ടെങ്കിലും ആ യോഗം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഞാൻ അവിടെ നിന്ന് ആ യോഗമെല്ലാം ശ്രദ്ധിച്ച് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് മനസ്സിലാക്കി, അത് ബൈബിളിൽ എഴുതിയെടുക്കേണ്ട ഭാഗങ്ങളാണെങ്കിൽ അത് ഞാൻ അകലെ മാറി നിന്നൊക്കെ ആണെങ്കിൽ ഞാനത് നോട്ട് ചെയ്തിട്ട് വീട്ടിൽ വന്ന് വേദപുസ്തകത്തിൽ അത് പരിശോധിക്കുകയും അടയാളപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ എനിക്ക് ആത്മീയ തലത്തിൽ അല്ലെങ്കിൽ ഞാനായിരുന്നതായ സഭയിൽ നിന്നുള്ള തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുവാനും അതെനിക്ക് മനസ്സിലാക്കുവാനും ഉള്ളതായ വലിയൊരു അവസരം എനിക്കൊരു പ്രചോദനമായി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നാം ദൈവവചനം പഠിക്കുകയാണ് എങ്കിൽ ആ പഠനം നമ്മെ സത്യത്തിലേക്ക് വഴിതെളിക്കും. ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് പറയുന്നത്, പരിശുദ്ധാത്മാവ് വരുമ്പോഴോ പരിശുദ്ധാത്മാവ് നമ്മെ സകല സത്യത്തിലേക്കും വഴി നടത്തും. അത്തരത്തിൽ എപ്രകാരമാണ് പാസ്റ്റർ സോയിയെ സത്യത്തിലേക്ക് വഴി നടത്തിയത് എന്ന് നമുക്ക് ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഒരുമിച്ച് കാണാം. പ്രിയ പ്രേക്ഷകരെ, വഴിത്തിരിവിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ സോയി തോമസ് ദൈവവചനം പഠിക്കുകയും സത്യം മനസ്സിലാക്കുകയും ചെയ്തു. ദൈവവചനം ആർക്കും മറഞ്ഞിരിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കും. അതിനെ അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനിലേക്കുള്ളതായ വഴി കണ്ടുപിടിക്കുവാൻ സാധിക്കും. തുടർന്നുള്ളതായ തൻ്റെ ജീവിതം എപ്രകാരമാണ് വഴി തിരിവിലേക്ക് മാറിയതെന്ന് നമുക്ക് ഒരുമിച്ച് കാണാം. തുടർന്നുള്ളതായി എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഏതാണ്ട് 10ാം ക്ലാസ് 1986 കൊച്ചറയിലുള്ള കുരുത്തുള്ളിലുള്ള ദീപ ഹൈസ്കൂളിൽ വെച്ച് 1986 എൻ്റെ SLC വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനിടയായി തീർന്നു. SLC പൂർത്തീകരിച്ചതിന് ശേഷം തുടർന്നുള്ളതായ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം കുമളിയിലുള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്ഥാപനത്തിൽ വെച്ച് കൃഷി ശാസ്ത്രം ഐച്ഛിക വിഷയമായി എടുത്ത് അവിടുത്തെ പഠനം പൂർത്തീകരിക്കാനിടയായി തീർന്നു. ആ പഠനം പൂർത്തീകരിച്ചതിന് ശേഷം ഒരു തൊഴിലധിഷ്ഠിത കോഴ്സും കൂടെ പഠിച്ചാൽ ഏറ്റവും നല്ലതാണ് എന്ന് എനിക്കൊരു പ്രചോദനം എൻ്റെ മാതാപിതാക്കളിൽ ലഭിച്ചതനുസരിച്ച് ഞാൻ ഡിപ്ലോമ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ എടുക്കുകയും അതേ സമയത്ത് തന്നെ ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് ഷോർട്ട് ഹാൻഡ് ഈ കോഴ്സുകൾ ഞാൻ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുവാൻ ഒരവസരം കൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ സമയത്തൊക്കെയും ദൈവവചനം സംബന്ധിച്ചുള്ളതായ ചിന്തകളിൽ വളരെയധികം മുന്നോട്ട് പോകുവാനും വളരെ ആകാംക്ഷയോടുകൂടി ഞാൻ ചിന്തിക്കുകയും ചെയ്യുമായിരുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ ഇപ്പോൾ ഞാനായിരിക്കുന്ന അവസ്ഥയിലേക്കുള്ളതായ ഒരു വഴിത്തിരിവെന്ന് പറയുന്നത് അതിപ്രധാനമായിരിക്കുന്ന ഒരു സംഭവമാണ്. ആ വഴിത്തിരിവെന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിന് സമീപപ്രദേശമായിരിക്കുന്ന ഇപ്പോൾ ഇടുക്കി സെക്ഷൻ ഓഫ് സെവൻത് സഭയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് പ്രവർത്തിക്കുന്ന കട്ടപ്പന എന്ന് പറയുന്നതായ സ്ഥലത്ത് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങുന്നതിനും മറ്റ് വിൽക്കുന്നതിനുമൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം കട്ടപ്പന എന്ന് പറയുന്ന സ്ഥലത്ത് മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി അവിടെ നിൽക്കുന്നതായ സമയത്ത് ഇതര സഭയിൽപ്പെട്ടതായ ഒരു സുവിശേഷകൻ ലഘുലേഖകൾ അവർ വിതരണം ചെയ്യുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ലഘുലേഖ എൻ്റെ കാര്യങ്ങളിലും കിട്ടിയിരുന്നെങ്കിൽ എനിക്കതൊന്ന് വായിക്കാമായിരുന്നല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വളരെ ബന്ധപ്പെട്ട് അല്പ ദൂരെ നിന്നാണ് ഞാനിത് കാണുന്നത്. ഞാൻ അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും എൻ്റെ ഒരു ട്രാക്റ്റ് കൈവശപ്പെടുത്തി. അത് കൈവശപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഭാഗങ്ങൾ അവിടെ നോക്കിയില്ല. ഞാനത് മടക്കി സുരക്ഷിതമായി എൻ്റെ കയ്യിൽ സൂക്ഷിച്ച് വയ്ക്കുകയും ഞാൻ എൻ്റെ ഭവനത്തിൽ വന്നിട്ട് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ആ വേദപുസ്തകത്തിൽ നിന്ന് എടുത്ത് ആ ഭാഗങ്ങൾ വായിക്കുകയും ചെയ്തു. ആ ലഘുലേഖ ഇന്ന് ഞാൻ എൻ്റെ കയ്യിൽ അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ് അതിൻ്റെ ഹെഡിങ് അതിൻ്റെ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: തിരുസഭ 10 കൽപ്പനയിൽ മായം ചേർത്തിരിക്കുന്നു എന്നുള്ള സംഭവമാണ് അതിനകത്ത് എഴുതിപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതുവരെ പഠിച്ചിട്ടുള്ള വിഷയത്തിൽ നിന്നും തിരുസഭ 10 കൽപ്പനയിൽ മായം ചേർത്തിരിക്കുന്നു എന്നുള്ള കാര്യം എൻ്റെ ജീവിതത്തിൽ അത് പഠിക്കുവാനിടയായി തീർന്നപ്പോൾ അത് ലഭിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ നിൽക്കുന്ന സഭയിൽ ഉള്ള തെറ്റുകൾക്ക് ഒരു പരാമർശം കൂടെ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചു. അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? ദൈവം മോശ മുഖാന്തരം സീനായ് മലയിൽ വെച്ച് കൊടുത്തതായ 10 കൽപ്പനയിൽ 2ാം കൽപ്പനയായിരിക്കുന്ന വിഗ്രഹമുണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമയെ ഉണ്ടാക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത് എന്നുള്ളതായ കൽപ്പന റോമൻ കത്തോലിക്ക സഭ നീക്കം ചെയ്തിട്ട് ദൈവകൽപ്പനയിലെ 10ാമത്തെ കൽപ്പനയായിരിക്കുന്ന മോഹിക്കരുത് എന്നുള്ളതായ കൽപ്പന രണ്ടായിട്ട് പിരിച്ചെഴുതുവാനും അത് 9 അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, 10 അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത് എന്ന് എഴുതിപ്പെട്ടിരിക്കുന്നതായിട്ടും എനിക്കത് വായനയിലൂടെ ആ ലഘുലേഖയിലൂടെ എനിക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്നു. അപ്പോൾ ഞാനിത് അനേകരോട് പറയുവാൻ തുടങ്ങി, അനേകരോട് ചിന്തിക്കുവാൻ തുടങ്ങി. എനിക്ക് ഞാനായിരിക്കുന്ന സഭയിൽ നിന്നും സത്യവിശ്വാസത്തിലേക്ക് മറ്റൊരു മാർഗത്തിലേക്ക് മാറുന്നതിനുള്ള ഉപോത്ഭവമായിരിക്കുന്ന ഒരു വഴിത്തിരിവായി. എൻ്റെ ഭവനത്തിലുള്ളവരോട് ഞാൻ പറഞ്ഞു. എൻ്റെ ഭവനത്തിൽ എൻ്റെ പിതാവ്, എൻ്റെ മാതാവ്, എൻ്റെ മൂത്തൊരു സഹോദരി, എൻ്റെ ഒരു അനിയന്, അങ്ങനെ ഞങ്ങൾ 5 പേരടങ്ങുന്ന കുടുംബാംഗങ്ങളാണ്. ഞങ്ങൾ ഭവനത്തിൽ ഈ കാര്യങ്ങൾ സംബന്ധിച്ചപ്പോൾ എൻ്റെ മാതാവ് പറഞ്ഞു, അത് ശരിയാണ്, ഈ പള്ളിയിൽ പല കാര്യങ്ങൾ തെറ്റുകളായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള നിലയിലുള്ള സംഭാഷണവും ആശയവും മാത്രമാണ് എൻ്റെ മാതാപിതാക്കളിലും സഹോദരി സഹോദരങ്ങളിലും എനിക്ക് ലഭിക്കാനിടയായി തീർന്നത്. അങ്ങനെ യാദൃശ്യമായി ഈ കാര്യങ്ങൾ ഈ ലഭിച്ചതായ ലഘുലേഖയുടെ പശ്ചാത്തലത്തിൽ വളരെ ദൈർഘ്യമേറിയിരിക്കുന്ന ആളുകൾ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നതായ സമയത്ത് ഒരു ദിവസം സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റ് സഭയിൽ ആരാധനയ്ക്ക് പോയിട്ട് മടങ്ങിപ്പോകുന്നതായ ഒരു വ്യക്തിയെ എനിക്ക് പരിചയപ്പെടുവാനിടയായി തീർന്നു. അദ്ദേഹത്തിൻ്റെ പേര് ടി മാത്തൻ, അവിടെ അറിയപ്പെടുന്നത് മില്ലിൽ ജോർജ് കുട്ടി എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. അദ്ദേഹം അവിടുത്തെ ധനികനായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഓർത്തഡോക്സ് സഭയിലെ ഒരു അംഗമാണ്. ഓർത്തഡോക്സ് സഭയിൽ അംഗമായിരിക്കുന്നതായ സമയത്ത് അദ്ദേഹത്തിന് ഈ വിശുദ്ധ ശബദ അനുസരിച്ച് മുന്നോട്ട് പോകുക അഥവാ ദൈവകൽപ്പന അനുസരിക്കേണ്ട പ്രാതിനിധ്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് മനസ്സിലാക്കാനിടയായി തീരുകയും അദ്ദേഹം ഈ സത്യം സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ ഈ നാളിതുവരെയും ഈ ലഘുലേഖകൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ വായിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വിശുദ്ധ ശബദ അനുസരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് പഠിപ്പിക്കുന്നതായ ഒരു സഭ ഞങ്ങളുടെ പ്രദേശത്ത് ഇടുക്കി ജില്ലയിൽ ഈ കൊച്ചറ എന്ന് പറഞ്ഞ സ്ഥലത്തോ ചുറ്റുപാടുകളിലോ ഉള്ളതായിട്ട് എനിക്ക് യാതൊരുവിധ അറിവുമില്ല. അങ്ങനെ യാദൃശ്യമായിട്ട് ഞാൻ ഒരു ശനിയാഴ്ച ദിവസം അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തോട് ചോദിച്ചു, അച്ഛൻ എവിടെ പോയതാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന് പള്ളിയിൽ പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ശനിയാഴ്ച പള്ളിയോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, ശനിയാഴ്ച ആചരിക്കുന്ന ഒരു പള്ളിയുണ്ട്, നിങ്ങളെപ്പോലുള്ള യൗവനക്കാർ ഒക്കെയും ഈ കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് കൂടുതൽ പഠിക്കേണ്ടതായിട്ടുണ്ട്, സമയം പോലെ ഞാൻ വീട്ടിലേക്ക് കടന്നു വരാം എന്ന് പറഞ്ഞ് ഈ അച്ചായൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നതും കണ്ടു. ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ സിറ്റിയിലേക്കും പോകുവാൻ ഇടയായി തീർന്നു. ഇങ്ങനെ ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ കടയിൽ പോയിട്ട് തിരികെ ഏതാണ്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാൻ എൻ്റെ ഭവനത്തിൽ കടന്നു വരുമ്പോൾ എനിക്ക് കാണുവാൻ കഴിഞ്ഞത് ഈ സ്വന്തം ഭവനത്തിലേക്ക് പോയതായ ജോർജ് കുട്ടി എന്ന് പറയുന്നതായ അച്ചായൻ എൻ്റെ ഭവനത്തിൽ എൻ്റെ മാതാപിതാക്കളോടും എൻ്റെ സഹോദരങ്ങളോടും സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് കാണുവാനിടയായി തീർന്നത്. അപ്പോൾ ഞാനും അദ്ദേഹത്തോടൊപ്പം ചേർന്നു. ഞാൻ വന്ന് കുറച്ചു നേരം ഇരുന്ന് കാര്യങ്ങളെല്ലാം കേട്ടു. അദ്ദേഹം വിശുദ്ധ ശബ്ദനെക്കുറിച്ചും അനുസരിക്കേണ്ടത് ആവശ്യകതയെക്കുറിച്ചും ദൈവകൽപ്പനകളെക്കുറിച്ചുമാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. അപ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ ലഭിച്ചതായ ഒരു ലഘുലേഖയുണ്ട്, തിരുസഭ 10 കൽപ്പനയിൽ മായം ചേർത്തിരിക്കുന്നു, ഇത് അച്ചായൻ്റെ സമക്കാരിറക്കിയതാണോ എന്നുള്ള രീതിയിൽ ഞാൻ കൊണ്ടുവന്ന് അച്ചായനെ കാണിച്ചു. അപ്പോൾ അച്ചായൻ അത് വളരെ സന്തോഷമായി തീർന്നു. അച്ചായൻ പറഞ്ഞത് നമ്മളിറക്കിയതല്ല, മറ്റേതോ ഒരു സഭകൾ ഇറക്കിയിരിക്കുകയാണ്, കാരണം ഇതിനകത്ത് ശബ്ദത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളില്ല, അത് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ ഞങ്ങൾ എടുക്കാൻ തുടങ്ങി. ഞാൻ വേദപുസ്തകം എടുത്തുകൊണ്ട് വന്നു, പറഞ്ഞു ഞങ്ങളുടെ കുടുംബക്കാരെല്ലാവരും കേട്ടുകൊണ്ടേയിരുന്നു. ഏതാണ്ട് ഒരു 10 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേന് വീട്ടിലുള്ളവരെല്ലാവരും ഉറങ്ങുന്നതിന് വേണ്ടി പോയി. എന്നാൽ തുടർന്നുള്ളതായി ഞങ്ങളുടെ സംഭാഷണം തുടർന്നു. ഏതാണ്ട് രാത്രി ഒരു വെളുപ്പിന് ഒരു 2 മണി വരെയും ഞങ്ങളുടെ ചർച്ചകൾ തുടർന്നു. പക്ഷേ ഈ ചർച്ചയിൽ അതിൻ്റെ അവസാനമായി ചുരുക്കമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാൻ ഒറ്റ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ചായനെ പറയുന്ന അനുസരിച്ച് വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിൽ ശബദ് സത്യമാണ്, അങ്ങനെയാണെങ്കിൽ ഈ ശബദ് സത്യമാണ് എന്ന് അനുസരിക്കുകയും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സഭ നമ്മുടെ ചുറ്റുപാടുകളിൽ എവിടെയെല്ലാം ഉണ്ട്. അദ്ദേഹം അവിടെയുള്ളതായ രാജാക്കണ്ടം, കമ്പംമെട്ട്, കട്ടപ്പന, വണ്ടൻമേട് മുതലായ സ്ഥലങ്ങളിലൊക്കെ ഈ സഭയുണ്ട്. ചില വിശ്വാസികൾ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ ഉണ്ട് എന്നുള്ളത് അദ്ദേഹം ചൂണ്ടിക്കാണിപ്പാൻ എനിക്ക് വലിയ സന്തോഷമായി. അടുത്ത ചോദ്യം എന്നോട് ഞാൻ പറഞ്ഞു, ഈ സഭ കേരളത്തിൽ മാത്രം അല്ലെങ്കിൽ ഈ പ്രദേശം മാത്രമുള്ളതായിരിക്കാൻ പാടില്ല, ഒരു ലോകവ്യാപകമായ ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ആയിരിക്കണം, അങ്ങനെയുള്ള ഒരു സഭയാണോ? അതാണ് എനിക്ക്, കാരണം ദൈവത്തിൻ്റെ വചനം എല്ലാ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായിരിക്കണം. അദ്ദേഹം പറഞ്ഞു, ഈ സെവൻത് ഡേ അഡ്വൻറ്റ് സഭ എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്, ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ സുവിശേഷം പ്രചരിപ്പിക്കപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം ഈ സഭയുണ്ട് എന്നുള്ളതായ കാര്യം എന്നെ അദ്ദേഹം പഠിപ്പിക്കുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ സഭ നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ സത്യ വചനത്തിൽ മാത്രമാണ്. ആ വചനത്തിൽ നിലനിൽക്കുമ്പോൾ അതിന് നിൽക്കുവാൻ സാധിക്കുന്നു. അത്തരത്തിൽ തന്നെ വചനത്തിൽ നിലനിൽക്കുന്നതായ ആർക്കും നിലനിൽപ്പുണ്ട്, അതിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴോ വീഴുപോവുകയും ചെയ്യും. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം പാസ്റ്റർ സോയി എപ്രകാരമാണ് ആ വചനത്തെ മുറുകെ പിടിച്ചത് എന്ന് കാണുവാൻ സാധിക്കും. പ്രിയ പ്രേക്ഷകരെ, വഴിത്തിരിവിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ സോയിയുടെ ജീവിത അനുഭവമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പാസ്റ്റർ സോയി ദൈവത്തിൻ്റെ വചനം പഠിച്ചപ്പോൾ മനസ്സിലായതായ ഒരു തത്വം, ദൈവത്തിൻ്റെ സഭയായിരിക്കണമെങ്കിൽ അത് ലോകവ്യാപകമായ സഭയായിരിക്കണം. തീർച്ചയായും അത് ഈ ലോക വ്യാപകമായി മാത്രമല്ല, മറിച്ച് ദൈവരാജ്യത്തിലും കെട്ടപ്പെട്ടതായ ഒരു സഭയുടെ ഉപദേശമാണ് താൻ പഠിച്ചതെന്ന് പിന്നീട് മനസ്സിലാക്കുവാൻ തക്കോണം സാധിച്ചു. നമുക്ക് തുടർന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവം കാണാം. അതിനുശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അടുത്ത ആഴ്ചയിൽ വിശുദ്ധ ശബദത്തിൽ ആരാധനയ്ക്ക് ഞാൻ പോകുന്ന ദേവാലയത്തിൽ എന്നോടൊപ്പം കടന്നു വരാൻ സാധിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു ഈ ശനിയാഴ്ച അച്ചായനോടൊപ്പം ഞാൻ ആരാധനയ്ക്ക് കടന്നു വരാമെന്ന് പറഞ്ഞു. എൻ്റെ ഭവനക്കാരിത് അറിയുന്നില്ല, അറിയാതെ ഞാൻ ഈ അച്ചായനോടൊപ്പം രഹസ്യമായി തൊട്ടടുത്ത ശബദത്തിൽ ആരാധനയ്ക്ക് കടന്നുപോയി. എൻ്റെ ജീവിതത്തിൽ അത് വലിയ സന്തോഷകരമായിരിക്കുന്ന അനുഭവമായിരുന്നു. ആ സമയത്ത് ആ ദൈവസഭയുടെ രാജാകണ്ഠം എന്ന് പറയുന്ന ദൈവസഭയുടെ ശുശ്രൂഷകനായി അവിടെ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നത് പാസ്റ്റർ ജോൺ മാത്യു ആയിരുന്നു. അദ്ദേഹത്തിന് എന്നെ പരിചയപ്പെടുവാനിടയായി തീർന്ന് എന്നെ പരിചയപ്പെട്ടു. തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹം ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സ്നേഹം, ഭവനത്തിലുള്ളവരോട് ഞങ്ങളോടൊക്കെ വളരെ സന്തോഷത്തോടും പുഞ്ചിരിയോടും സ്നേഹത്തോടും കൂടെ ഇടപെടുവാനുള്ള വലിയ ഒരു പ്രത്യേക കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായെന്നുള്ളതാണ്. അദ്ദേഹം ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നതിന് ശേഷം ദൈവവചനം കൂടുതലായിട്ട് പഠിക്കുന്നതിന് ആവശ്യമായിരിക്കുന്ന ചില പുസ്തകങ്ങൾ അദ്ദേഹം തന്നു. ഇന്ന് ഞാൻ ഓർക്കുന്നു, പാസ്റ്റർ ജോൺ എഴുതിയതായ ദാനിയേലും വെളിപ്പാടും എന്നുള്ളതായ പുസ്തകം പഠിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞ് ആ പുസ്തകം തന്നു. അതുപോലെ സഭയിൽ വളരെ പ്രചാരത്തിലിരിക്കുന്ന യൂങ്ങളുടെ പ്രത്യാശ, അന്ന് എനിക്ക് ആ പുസ്തകത്തെക്കുറിച്ച് പരിചയമില്ല, യൂങ്ങളുടെ പ്രത്യാശ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷ എൻ്റെ കയ്യിൽ തന്നു. അതോടൊപ്പം തന്നെ വൻ വിവാദം, ഗ്രേറ്റ് കോൺട്രവേഴ്സി, മിനി ഗ്രേറ്റ് കോൺട്രവേഴ്സി, ഇങ്ങനെ 3 പുസ്തകങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ട് ഇത് വായിച്ചിട്ട് നമുക്ക് വീണ്ടും ദൈവവചനം പഠിക്കാൻ വളരെ സന്തോഷകരമാണെന്ന് പറഞ്ഞു. ഞാൻ ആ പുസ്തകങ്ങൾ പ്രത്യേകിച്ച് പഠിച്ചു. വിശേഷാൽ ദാനിയേലും വെളിപ്പാടും എന്നുള്ള പുസ്തകം ആദ്യം മുതൽ അവസാനം വരെ വായിക്കുവാനും വിശുദ്ധ വേദപുസ്തകത്തിലെ ദാനിയേലും വെളിപ്പാട് പുസ്തകങ്ങളിലും പരാമർശിക്കപ്പെട്ടിരിക്കുന്ന അന്ത്യകാല സംഭവങ്ങളെ ഈ ചരിത്രങ്ങൾ മുഴുവനും എൻ്റെ ചിന്തയിൽ വരുവാനും പഠിക്കുവാനും ഇടയായി തീർന്നു. അപ്പോൾ ഈ സമയത്ത് ഈ സത്യവചനം പഠിച്ചിരിക്കുന്നതായ സമയത്ത് ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരുമായി എൻ്റെ ഈ ആശയം, ഞാൻ പഠിച്ചിരിക്കുന്ന ആശയം എൻ്റെ മാതാപിതാക്കളുമായി ഷെയർ ചെയ്തു. എൻ്റെ മാതാവിനോട് പറഞ്ഞു, എൻ്റെ സമൂഹ സഹോദരിയോട് പറഞ്ഞു, എൻ്റെ ഇളയ സഹോദരനോട് പറഞ്ഞു. അവർക്കെല്ലാവർക്കും വളരെ താല്പര്യമായി. വേദപുസ്തകം എടുത്ത് എന്നോടൊപ്പം അവർ പഠിക്കാനിരുന്നു. അവർ താല്പര്യത്തോടുകൂടി ഈ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് പോകാം എന്നുള്ളതായ ചിന്തയിലും തീരുമാനത്തിലും എത്തുവാനിടയായി തീർന്നു. ഈ സമയത്ത് സെവൻത് ഡേ അഡ്വൻറ്റേജ് സഭയിൽ ഒരു സ്നാനത്തിന് വേണ്ടിയിട്ടുള്ളതായ പ്രത്യേക ക്രമീകരണങ്ങൾ ചെയ്തു വരുന്നുണ്ടായിരുന്നു. അത് കോട്ടയം ജില്ലയിൽ കോട്ടയത്ത് വെച്ച് നടത്തപ്പെടുന്ന ഒരു ശാപ സ്കൂൾ റാലിയാണ്. പല ജില്ലകളിൽ നിന്നുള്ളതായ സ്നാന ശുശ്രൂഷകളെല്ലാം കോട്ടയത്തിൽ വെച്ച് നടത്തുമെന്ന് അവർ ക്രമീകരണം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ളതായ അറിയിപ്പ് വെക്കാനുള്ളതായ സഭാ പാസ്റ്റർ ജോൺ മാത്യു സാറ് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ അറിയിക്കുകയും ചെയ്തു. ആ സമയത്ത് വീട്ടിലുള്ളവരോട് ഞാൻ അയച്ചപ്പോൾ അവർ പറഞ്ഞു, ആദ്യമേ നീ പോയി സ്നാനപ്പെട്ട് വരിക, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നാലെ ഞങ്ങൾ സ്നാനപ്പെടാമെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ സഹോദരിയോട് ചോദിച്ചു, നീ വരുന്നോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നിച്ച് പോയി ഇത് കാണാം, ഞാൻ സ്നാനപ്പെടുകയും ചെയ്യാമെന്ന് പറഞ്ഞു. എൻ്റെ സഹോദരി അഭിപ്രായം സമ്മതിച്ച് എൻ്റെ സഹോദരിയും ഞാനും കോട്ടയത്തുള്ള വടവാതൂർ സെവന്തര അഡ്വൻറ്റേജ് സഭയിൽ നടക്കുന്ന ശാപ സ്കൂൾ റാലിയിൽ പങ്കെടുക്കുവാനിടയായി തീർന്നു. അവിടെ വെച്ച് എൻ്റെ സ്നാനം നടന്നു. എന്നെ സ്നാനപ്പെടുത്തിയത് കോട്ടയത്തുള്ളതായ വടവാതൂർ ഉണ്ടായിരുന്ന പാസ്റ്റർ പി എം തോമസ് സാറാണ് എന്നെ അന്ന് സ്നാനപ്പെടുത്തുവാനിടയായി തീർന്നത്. 1994 സെപ്റ്റംബർ മാസം ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ സുന്ദരക്ഷിതാവായി ജീവിതത്തിൽ അംഗീകരിക്കുകയും സ്നാനപ്പെട്ട് ഞാൻ ഈ സഭയോട് ചേരുവാനിടയായി തീർന്നു. അതിനുശേഷം തുടർന്ന് എൻ്റെ ഉപരിപഠനവും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള താല്പര്യം സഭയിലെ ശുശ്രൂഷകന്മാർ ആരാഞ്ഞപ്പോൾ എനിക്കൊരു പാസ്റ്റർ ആകണം, എനിക്കൊരു സഭയുടെ ശുശ്രൂഷകൻ ആകണം എന്നുള്ള ഏറ്റവും വലിയൊരു ചിന്തയായിരുന്നു. അപ്പോൾ തന്നെ പാസ്റ്റർമാർ എന്നോട് ആവശ്യപ്പെട്ടു, തുടർന്നുള്ളതായ പഠനം ചെയ്യുന്നതിന് വേണ്ടി സ്പൈസർ കോളേജിൽ പോയി പഠിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അവിടെ പഠിച്ചു കഴിഞ്ഞാൽ സോയിയുടെ ആഗ്രഹം അനുസരിച്ച് ഒരു സഭാ ശുശ്രൂഷകനായി തീരുവാൻ സാധിക്കും എന്ന് അവരെന്നോട് പറഞ്ഞു. അതിൻ്റെ അനുസരിച്ച് അങ്ങനെ പോകാം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് സഭയിൽ പ്രത്യേക ഒരു സർക്കുലർ കടന്നു വന്നു. കന്യാകുമാരിയിലുള്ളതായ ഒരു വൈറ്റ് മെമ്മോറിയൽ ഹോമിയോ മെഡിക്കൽ കോളേജിൽ അവിടെ ഒരു സീറ്റുണ്ട്, 2 സീറ്റുണ്ട്. അവിടെ +2 സയൻസ് സബ്ജക്റ്റ് പൂർത്തിയാക്കിയിരിക്കുന്നവർക്ക് അവിടെ ഒരു അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട്. പാസ്റ്റർമാർ എന്നെ പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചു, ഒരു ഡോക്ടറാകുന്ന ഏറ്റവും നല്ലതാണ്, അതുകൊണ്ട് അവിടെ പോവുക, അവിടെ പോയി സുവിശേഷ വേലയും ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു അത് ശരിയായിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പഠനത്തിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ പോകുവാനിടയായി. കേവലം അവിടെ ചെന്ന് 1 മാസം മാത്രം പഠനത്തിൽ ഞാൻ തുടർന്നുവെങ്കിലും എനിക്കൊരിക്കലും താല്പര്യമുണ്ടായില്ല. കാരണം ഒരു സുവിശേഷകനാകുക, ഒരു സഭാ ശുശ്രൂഷകനാകുക എന്നുള്ള വലിയ ചിന്ത എന്നിൽ ഭരിച്ചിരുന്നുകൊണ്ട് 1 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ അവിടുന്ന് അവരറിയാതെ ഞാൻ ഒളിച്ചു പോവുകയും തുടർന്ന് ഭവനത്തിൽ വന്ന് സ്പൈസർ കോളേജിൽ പഠനത്തിന് വേണ്ടി പോകുവാനിടയായി തീർന്നു. അങ്ങനെ 1996 ഞാൻ സ്പൈസർ മെമ്മോറിയൽ കോളേജിൽ, ഇപ്പോൾ അത് സ്പൈസർ അഡ്വൻറ്റിസ്റ്റ് യൂണിവേഴ്സിറ്റി ആയിട്ട് ഉന്നതതലത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്, അവിടെ പോയി എൻ്റെ സുവിശേഷ വേലയ്ക്കുള്ള പ്രാഥമിക പഠനം എനിക്ക് അവിടെ ചെയ്യുവാൻ കഴിഞ്ഞു. 2000 ഞാൻ അവിടുത്തെ കോഴ്സ്, സീനിയർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പഠനം പൂർത്തീകരിച്ച് വളരെ പെട്ടെന്ന് തന്നെ സുവിശേഷ വേലയിൽ വ്യാപൃതനാകണം എന്നുള്ള വലിയ ചിന്തയിൽ ഞാൻ നാട്ടിലേക്ക് മടങ്ങി വരികയും നോർത്ത് കേരള സെക്ഷനിൽ സഭാ ശുശ്രൂഷയിൽ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും സഭ മൂവാറ്റുപുഴ, തൊടുപുഴ, ഏഴല്ലൂര്, മുളപ്പുറം മുതലായ പ്രദേശങ്ങളിൽ എൻ്റെ സുവിശേഷ വേല ആരംഭിക്കുകയും ചെയ്തു. അതിനുശേഷം അവിടെ വലിയൊരു എഫേർട്ട് മീറ്റിംഗ് തൊടുപുഴ ടൗണിൽ, പട്ടണത്തിൽ നടത്തുവാനും 14 ദിവസം ദൈർഘ്യമുള്ളതായ ആ മീറ്റിംഗ് നടത്തിയതിൻ്റെ പരിണിതഫലമായി തൊടുപുഴ പട്ടണത്തിലൊരു ദൈവസഭയുടെ ആരംഭം കുറിപ്പാനും ഇടയായി തീർന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന അനുഭവമാണ്. തുടർന്നുള്ള നാളുകളിൽ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷയിൽ കേരളത്തിലെ പല ഭാഗങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുവാൻ എനിക്ക് ഇടയായി തീർന്നിട്ടുണ്ട്. ആലപ്പുഴ, പത്തനംതിട്ട സെക്ഷനിൽ ജോലിയായി തീർന്നു. ഇടുക്കി ജില്ലയിലെ നിർമ്മല സിറ്റി, ചെമ്പകപ്പാറ എന്ന് പറയുന്ന സ്ഥലങ്ങൾ സഭാ ശുശ്രൂഷയോടനുബന്ധിച്ച് ജോലിയിലായി തീരുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സഭാ ശുശ്രൂഷയിലായിരിക്കുന്നത് കേരളത്തിലെ സെവൻത് അഡ്വൻറ്റിസ്റ്റ് സഭയുടെ മേൽഘടകമായിരിക്കുന്ന സഭയുടെ ഓഫീസിൽ മിനിസ്റ്റീരിയൽ സെക്രട്ടറി ആയിട്ട് ഞാനിപ്പോൾ ജോലി ചെയ്യുന്നു. എൻ്റെ ശുശ്രൂഷയിൽ നാളിതുവരെയും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹവും സന്തോഷകരമായിരിക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയത്ത് എന്ന് പറഞ്ഞാൽ 1994 കാലയളവിൽ ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് എൻ്റെ സ്വന്തം കാലിൽ നിന്നും മറ്റ് അറിയാവുന്നതായ കത്തോലിക്ക സഭയിൽ, ഇതര സഭയിലുണ്ടായിരുന്ന സഹവിശ്വാസികളൊക്കെ ധാരാളം എതിർപ്പുകളും പ്രതികൂലങ്ങളുമാണ് എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ളത്. അനേക ദിവസങ്ങൾ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ പ്രാരംഭ കാലഘട്ടങ്ങളിൽ ആരാധനയ്ക്ക് പോകുവാനോ ദൈവസഭയിൽ പോയി സജീവമായി പങ്കെടുക്കുവാനോ സാധിക്കാതെ വന്ന നിരാശകരമായിരിക്കുന്ന അനേക സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. എന്നാൽ നാളിതുവരെയും എൻ്റെ ജീവിതത്തിൽ ദൈവം ഏറ്റവും നന്മകളും അനുഗ്രഹങ്ങളും ചെയ്തു. എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിട്ട് ഏതാണ്ട് 9 വർഷമായി. എൻ്റെ മാതാവ്, എൻ്റെ സഹോദരി, എൻ്റെ സഹോദരന്, അവർ രണ്ടുപേരും കുടുംബജീവിതത്തിലായിരിക്കുന്നു. എൻ്റെ സഹോദരി ബാംഗ്ലൂർ പ്രദേശത്ത് അവർ സ്ഥിരമായി അവർ താമസിക്കുന്നു. എൻ്റെ സഹോദരന് ഇടുക്കിയിൽ കൊച്ചറ സ്വഭവനത്തിൽ തന്നെ താമസിച്ചുകൊണ്ട് സുവിശേഷ വേലയിൽ അവരും ആയിരിക്കുന്നു. എന്നാൽ ഈ സമയങ്ങളിലെല്ലാം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി ദൈവം എന്നെ അനുഗ്രഹിച്ചു. യാതൊരു വിധത്തിലുള്ളതായ ദോഷം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാതെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ എല്ലാ നിലകളിലും ദൈവം എന്നെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ദൈവവചനത്തിൽ അല്ലെങ്കിൽ ദൈവവചന ശുശ്രൂഷയുടെ മുഖത്ത് അനേകർക്ക് ഈ മാറ്റമില്ലാത്ത വചനത്തെ പ്രഘോഷിക്കപ്പെടുവാനുള്ള ആത്മധൈര്യവും പ്രാപ്തിയും കർത്താവ് എന്നെ തന്ന് സഹായിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഈ സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് സാധിക്കുന്നിടത്തോളം സ്ഥലത്ത് ഈ അന്ത്യകൃപാദൂതുകൾ എത്തിയിട്ടില്ലാത്തതായ പ്രദേശങ്ങൾ തെരഞ്ഞെടുക്കുകയും ആ സ്ഥലങ്ങളിൽ ഈ വചനം അടിസ്ഥാനപരമായ ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസം കാത്തുകൊണ്ടുള്ള ആ വിശുദ്ധ ജീവിതം നയിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് പ്രഖ്യാപിക്കുകയും പ്രസംഗിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ആ ഉദ്ദേശശുദ്ധിയിൽ ദൈവം എന്നെ മാനിക്കും, ദൈവം എന്നെ അനുഗ്രഹിക്കും, എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും അപ്രകാരമുള്ളതായ അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ വചനം പഠിച്ചത് പാസ്റ്റർ സോയിക്ക് ഒരു അനുഗ്രഹമായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം സാധിച്ചു. ദൈവവചനം പഠിക്കുന്നതായ ഏവരുടെയും അവസ്ഥ ഇതുതന്നെയാണ്. ഇന്ന് പാസ്റ്റർ സോയി സഭയ്ക്ക് ഒരു അനുഗ്രഹമാണ്. കാരണം അനേക തലങ്ങളിൽ ദൈവത്തിൻ്റെ സഭയെ പ്രതിനിധീകരിക്കുവാൻ തക്കോണം ദൈവം വിളിച്ചതായ ഒരു ദൈവദാസനാണ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം നിങ്ങളെ വാലല്ല തലയാക്കും എന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അത് ദൈവം നിവർത്തിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാൻ തക്കവണ്ണം ഇന്ന് നിങ്ങളെയും ഞാൻ ക്ഷണിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഗോഡ് ബ്ലെസ് യു.